തിരിച്ചുവരവുകളുടെ ഒരു സീസണാണ്. മലയാളികൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന തിരിച്ചുവരവുകളിൽ ഒന്നാണ് സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ തിരിച്ചുവരവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ പാപ്പൻ പോലൊരു സിനിമ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് വന്ന സിനിമയാണെങ്കിലും, എന്നെ അത്ര അങ്ങോട്ട് എക്സൈറ്റ് ചെയ്തിട്ടില്ല. അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന താരത്തിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സൂപ്പർ സ്റ്റാറിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിലെ 90s ജനിച്ച ഒരാൾക്ക് അത്ര അങ്ങോട്ട് എക്സൈറ്റ്മെൻ്റ് ഒന്നും തന്നിട്ടില്ലാത്ത സിനിമകളായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിനിമ കൂടി വരാൻ പോവുകയാണ്. അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. മേ ഹൂം മൂസ എന്നാണ് സിനിമയുടെ പേര്. നമുക്ക് ആദ്യം ടീസർ കാണാം, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഫീൽ ചെയ്യുന്ന എന്തൊക്കെയാണ് നോക്കാം. ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പൊന്നാനി ഒരാള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണം. ആര് ജീവിച്ചിരിപ്പുണ്ടോ എന്നാ എനിക്കറിയണ്ടേ? മൂസ. നിങ്ങളാരാ? മൂസ. മൂപ്പരുമായി ഇതായിട്ട് 10-20 അല്ലേ നിങ്ങൾ ഇപ്പോഴാണ് അന്വേഷിച്ചത്? മൂസ മർഗിയ ഓവി 19 സാൽ പഹലെ വല്ല ചാരപര പറ്റോ ആവോ സാറേ? ജിപ്പോ കോപ്പോ ഒക്കെ വെച്ച് വന്നേക്കുന്ന ആര് കണ്ടു? അത് മൂസക്ക അല്ല. എന്നാ ആക്ടിംഗ് ചെയ്യാ? ഓന്റെ നാടകം പൊളിച്ചടിക്ക് പോരെ കൊടുക്കണം. നീ മാവോയിസ്റ്റല്ലടാ. വെളച്ചിലെടുത്താലേ ചിലപ്പോ വെടിയുണ്ടോ ഇവനോടാ? കോമഡിയാണെന്ന് തോന്നുന്നു. ഇതിലും ഭേദം പാകിസ്ഥാന്. പാകിസ്ഥാൻകാരുടെ കയ്യിൽ പെട്ടിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ആളായിട്ടാണോ? അതോ എന്തായിരിക്കും ആ സംഭവം? അതൊരു ഒരു ധാരണ കിട്ടിയിട്ടില്ല. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം, 19 അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ ഒരാൾ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അയാൾ മരിച്ചതായി കണക്കാക്കപ്പെടുമെന്നാണല്ലോ നമ്മുടെ നിയമം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു വിവരമില്ലായിരുന്ന ഒരാൾ തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ, അത് നാട്ടുകാരിലുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അയാൾ ഞാൻ തന്നെയാണ് ഇത് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ സ്വാഭാവികമായും നമ്മുടെ സലിമാൻ്റെ ക്യാരക്ടർ വന്നതുപോലത്തെ കുറേ കോമഡി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സുരേഷ് ഗോപി മറ്റേ ബോധം കെട്ട് വീഴുന്ന പോലത്തെ ഷോട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഉറപ്പായിട്ടും ഒരു കോമിക് സ്വഭാവത്തിൽ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ട്രെയിലർ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര ഒരു സീരിയസ് ഒരു വിഷയമായിരിക്കും എന്നാണ്. സീരിയസ് വിഷയം തന്നെ, പക്ഷേ അതിനൊരു രസകരമായിട്ടുള്ള രീതിയിൽ, ജിബു ജേക്കബിൻ്റെ ഒരു സിനിമയാണ്, അപ്പം ആ ഒരു രീതിയിൽ ഒരു ഒരു അത്യാവശ്യം ഹ്യൂമറൊക്കെ നല്ലോണം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയായിട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് കൂടെയുള്ളവരും നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പല സിനിമകളിലും നല്ല ഗംഭീര വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ഒരു നല്ല രസമുള്ളൊരു സിനിമ ആയിരിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കുക. ഇനി ട്രെയിലർ വരാനുണ്ട്, മറ്റ് അപ്ഡേറ്റ്സ് വരാനുണ്ട്, മേഹൂം മൂസയെക്കുറിച്ച് ഇൻ്റർവ്യൂസ് വരാനുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ ഒത്തിരി ഡീറ്റെയിൽസൊക്കെ പറയും. അതും കൂടി വന്നിട്ട് നമുക്കൊരു ഡീ കോഡിങ്ങിന് ഇരിക്കാമെന്നാണോ, അതോ ടീസർ ഡീ കോഡിങ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ടീസർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് അതും വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.